ഏവർക്കും ആലപ്പി കറിക്കൂട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ ഒരു ഇഞ്ചിക്കറിയാണ്. അത് വെറും ഇഞ്ചിക്കറിയല്ല, ഒരു തനി നാടൻ ഇഞ്ചിക്കറി. അപ്പോൾ എന്തൊക്കെയാണ് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, മെയിൻ ഇൻഗ്രീഡിയൻസ്? അപ്പം നമുക്ക് തുടങ്ങാം. ഓക്കെ, തുടങ്ങാം. എന്തൊക്കെയാണ് ഇത്? ഇഞ്ചി കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞ് ആണ്. അടുത്തത് ചെറിയ ഉള്ളി, കൊച്ചുള്ളി എന്നും പറയും, ചെറിയ ഉള്ളി പൊളിച്ച് വട്ടത്തിൽ അത് അരിഞ്ഞ് വെച്ച്. പിന്നെ കറിവേപ്പില, വെളുത്തുള്ളി, വറ്റൻമുളക്, കടുക്, ഉപ്പ്, പുളിവെള്ളം, ശർക്കര, ഇത്രയാണ് ആവശ്യമായ സാധനങ്ങൾ. ഇനി പതുക്കെ നമുക്ക് ഓരോന്നും വറുത്ത് കോരിയിട്ട് അത് കാണിച്ചു തരാം. ഞാൻ പാനിൽ ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അതിൽ കായവിട്ട് മൂപ്പിച്ച് എടുത്ത് ഉണ്ടല്ലോ, അത് ഇവിടെ വെക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി അതിലേക്ക് ഇടുക. ഇഞ്ചി ഇട്ട് ഇത് വറുത്ത് ഒന്ന് മൂത്ത് വരണം. മൂക്കുമ്പോൾ നമ്മൾ കോരണം. ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ നല്ലെണ്ണയാണ്, വറക്കാൻ ഉപയോഗിച്ച എണ്ണയാണ് നല്ലെണ്ണ. അതുപോലെ ഇത് ഒരുപാട് കരിഞ്ഞു പോകരുത്, ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ ഇത് കോരണം. ഇഞ്ചി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ കോരി മാറ്റം, എണ്ണയൊക്കെ ഇങ്ങനെ കളഞ്ഞിട്ടാണ് കോരി മാറ്റുന്നത്. ചുമന്നുള്ളി അരിഞ്ഞത് ഇടുകയാണ് വറക്കാൻ. ഇതിപ്പോൾ ഉള്ളി നമ്മൾ ഇപ്പം 20 തന്നെ എടുക്കണം. ഒന്നുകൂടെ ആയാൽ അത് കരിഞ്ഞു പോകും. പെട്ടെന്ന് കരിഞ്ഞാൽ ഇത് കയ്ക്കും. അത് കാരണം നമ്മൾ 20 തന്നെ ഈ ഉള്ളി ഇങ്ങനെ വറുത്ത് കോരണം. ഈ ഉള്ളിയുടെ വറുത്തത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് കറിയാക്കാനുള്ള കാര്യങ്ങളാണ്. അതിന് ആദ്യമായി നമ്മൾ വറുത്തത് നല്ലെണ്ണയിലാണല്ലോ, ആ നല്ലെണ്ണ വറുത്ത ബാക്കി ഇതിലോട്ട് തന്നെ ഒഴിക്കണം. ആ എണ്ണയിൽ തന്നെ കറിയാക്കാവുന്നതാണ്. അതുപോലെ മൺചട്ടിയിൽ കറി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അഥവാ പോരാതെ വന്നാൽ അല്പം എണ്ണ കൂടി ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കണം. ആ എണ്ണ ഒരുന്നുണ്ട് പാടി, എണ്ണ ആവശ്യമുള്ളിടത്തോളം എണ്ണ നമ്മൾ ഉപയോഗിച്ചാൽ മതി. ഏറ്റവും കുറച്ച് ഉപയോഗിക്കുന്നതാണല്ലോ ഇപ്പം നല്ലത് എണ്ണ. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പം ഉള്ളി, മുളക്, കറിവേപ്പിലയൊക്കെ ഇട്ട് കടുക് വറക്കാം, മൂപ്പിക്കണം. ഈ കറി വെച്ച് വെച്ചിരുന്ന ഇത് നല്ലെണ്ണയിലാകുന്നത് കൊണ്ട് കുറേ നാൾ ഇരിക്കും. അതുപോലെ കറി ഇത് ചീത്തയാകാതിരിക്കാൻ നമ്മൾ അല്പം വിനാഗിരി ലാസ്റ്റ് ഒഴിക്കണം, അത് നല്ലതാണ്. ഇപ്പം കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മളിതെല്ലാം ചേർക്കുന്നത് കാണും. ഇനിയിപ്പം കടുക് ഒന്ന് പൊട്ടട്ടെ. ഇനി നമുക്ക് അതിലേക്ക് കടുക് പൊട്ടി കഴിയുമ്പം അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കും. പൊട്ടി മുളക്, കറിവേപ്പില, ഇത്
അപ്പൊ നമ്മുടെ വറയൊക്കെ മൂത്ത് കഴിഞ്ഞ് അതൊരു പാത്രത്തിലേക്ക് ഞാൻ കോരി വെക്കുകയാണ്. തീ ലൈറ്റ് ആക്കിക്കൊണ്ട് നമ്മൾ മുളക് പൊടി ഇട്ടു. മുളക് പൊടി, ഉലുവാപ്പൊടി, മഞ്ഞപ്പൊടി, ഇതാണ് അതിന് വേണ്ടുന്ന കറിക്ക് വേണ്ടുന്ന സാധനങ്ങൾ. മുളക് ആവശ്യത്തിന്, നമുക്ക് ഒരുപാട് എരിവ് വേണ്ടാത്തവർക്ക് അല്പം എരിവ് മതിയെങ്കിൽ അതനുസരിച്ച്. ഞാനിപ്പോൾ 3 സ്പൂണ് മുളക് പൊടി ഇടുക. അതിലേക്ക് മഞ്ഞപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞപ്പൊടി 1 ടീസ്പൂൺ, ഉലുവാപ്പൊടി. അത് നല്ലതുപോലെ മൂത്ത് വരുമ്പോഴത്തേക്ക് 1 സ്പൂൺ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കും. അതിലേക്ക് വെള്ളം, മുളക് കരിഞ്ഞു പോകാതിരിക്കാനാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി എല്ലാം കൂടെ, വറുത്ത് പൊടിച്ചതെല്ലാം കൂടെ അതിലേക്ക് ഇടുക. അല്പം പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനിയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് തിളപ്പിക്കണം. അപ്പോൾ നമ്മൾ പൊടിച്ച സാധനം, മുളക് പൊടി, ഉപ്പ്, ഉലുവാപ്പൊടി, മഞ്ഞപ്പൊടി എല്ലാം കൂടെ ചേർന്ന് കറി ഇപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി ആയിരിക്കുകയാണ്. ഇനി ഇത് തിളച്ച് ഒന്ന് വറ്റി എണ്ണ തെളിയണം. തിളച്ച് എണ്ണ തെളിയണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇഞ്ചിക്കറി ഏതാണ്ട് എണ്ണ തെളിയാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഇഞ്ചിക്ക് ചെറിയ ഒരു 100 പോലെ ഒരു സാധനമുണ്ട്, പുത്തലൊക്കെ ഉണ്ടാകും അതിന്. അതിന് നമ്മൾ അല്പം ശർക്കര പനി അതിലേക്ക് ഒഴിക്കുക. ഒഴിച്ച് ഇളക്കുക. വെട്ടി തിളച്ച് കറിയായി വരുന്ന സമയത്ത് നമ്മൾ ആദ്യം വറുത്ത് കോരി വെച്ച സാധനമില്ലേ, വെളുത്തുള്ളി, മുളക്, കറിവേപ്പില, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് മൺചട്ടി ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എത്ര ദിവസം ചട്ടിയിലിരുന്നാലും ഇതിന് യാതൊരു അസുഖങ്ങളും ഉണ്ടാകില്ല. ഇത് ആരോഗ്യപ്രദമാണ് ചട്ടിയിലെടുക്കുന്നത് കൊണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളിത് വെച്ച് കുറേ അധിക ദിവസം വെച്ചേക്കണമെങ്കിൽ അല്പം വിനാഗിരി ഇതിലേക്ക് ചേർത്ത് വയ്ക്കാം, അല്ലെങ്കിൽ അങ്ങനെ ചേർക്കണമെന്നില്ല, നമ്മൾ പുളി ചേർത്തതാണല്ലോ. അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ വെച്ചാൽ ഇത് വറ്റിച്ചെടുത്തിട്ട് ഇനിയിപ്പം നാളെയും നമുക്കിത് എടുക്കണമെങ്കിൽ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ആ ചട്ടി ഒന്ന് അടപ്പേ വെച്ച് വറ്റിച്ചങ്ങ് വെച്ചിരുന്ന എത്ര ദിവസം വേണമെങ്കിലും ഇത് എടുക്കാവുന്നതാണ്. റെഡി. ഇനി എല്ലാവരും ഇതൊന്ന് ചെയ്ത് വീട്ടിലാണെങ്കിലും പാചകം ചെയ്ത് നോക്കണം. എല്ലാ വീട്ടുകളിലും എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒരു കറിയാണിത്. അതുകൊണ്ട് നമ്മളിവിടെ നിർത്തുന്നു. അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറി ഇതാ റെഡി. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത് എൻ്റെ അമ്മാമ്മ കുറേ നാളായി കാത്തിരുന്ന് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ്. സോ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലിടാനും മറക്കരുത്. ഓക്കെ, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങളുടെ കൂടെ വേണം. ഇനിയും പുതിയ പുതിയ വിഭവങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. സോ താങ്ക് യു.